അപ്പൊ മറവി സംഭവിച്ചാൽ അതിനുള്ള സുജൂദ്, അതാണ് സുജൂദ് സഹു. അത് നമസ്കാരത്തിൽ മനഃപൂർവം ഒഴിവാക്കിയാൽ നമസ്കാരം ബാത്തിലായി പോകുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ അർക്കാനുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്, വുജൂബുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യാതെ റുക്നും വാജിബും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അത് നമ്മൾ നേരത്തെ പഠിച്ചു പോയതാണ്. റുക്നു നഷ്ടപ്പെട്ടാൽ അത് രണ്ടാമത് ചെയ്യണം, വേറെ പരിഹാരമല്ല. വാജിബായ കാര്യം നഷ്ടപ്പെട്ടാൽ അതിന് പരിഹാരമുണ്ട്, ആ പരിഹാരം എന്താ, സഹുവിന്റെ സുജൂദാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ മറവിയോ അല്ലെങ്കിൽ വീഴ്ചയോ സംഭവിച്ചാൽ എന്ത് ചെയ്യണം? ഇത്തരം കാര്യങ്ങൾ ഒരാൾ മനഃപൂർവ്വം ഒഴിവാക്കുകയാണെങ്കിൽ, ഒരു വുജൂബായ കാര്യം ഒരാൾ മനഃപൂർവ്വം ഒഴിവാക്കി, എന്നാൽ അവന്റെ നമസ്കാരം എന്താവും, ബാത്തിലായി പോവും. അതാണ് നമ്മൾ കൊടുത്തത് സുജൂദ് സഹ്വി ലിമാ യുബ്തിലു അംദുഹു അസ്സലാത്ത. മനഃപൂർവം ഒഴിവാക്കുന്നത്, നമസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങൾക്ക് വേണ്ടി സഹുവിന്റെ സുജൂദ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ വാജിബുൻ, നിർബന്ധമായ കാര്യമാണ്. മനഃപൂർവ്വം ഒരാൾ ചെയ്താൽ നമസ്കാരം ബാത്തിലായി പോകുന്ന കാര്യം ഒരാളിൽ നിന്ന് മറന്ന് സംഭവിച്ചാൽ അതിന് പരിഹാരമായിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സഹുവിന്റെ സുജൂദ്. കാരണം നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ അത് കൽപ്പിക്കുകയും ചെയ്ത് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംഭവിച്ചിട്ടുള്ള മറവികളെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഹദീസുകൾ പരിശോധിച്ചാൽ ചില സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറവ് സംഭവിച്ചു. അതായത് നാല് റക്അത്ത് വേണ്ട നമസ്കാരം രണ്ട് റക്അത്ത് നമസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടി. വേറെ ചിലതിൽ അധികമായി സംഭവിച്ചു. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനി നബിക്ക് സംഭവിക്കാത്ത വേറെ ചില ഇനങ്ങളും നമുക്കുണ്ടാകാം. അപ്പൊ അതിനെന്ത് ചെയ്യണം, ഇതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചേക്കണം. ആദ്യം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ മറവി എന്താണ്, അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പരിശോധിക്കാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് റക്അത്ത് നമസ്കരിച്ച് സലാം വീട്ടി. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്ദാ സലാത്തൈ അൽ അശിയ്യി റക്അതൈനി സുമ്മ സല്ലം, വൈകുന്നേരത്തുള്ള രണ്ട് നമസ്കാരങ്ങളിൽ ഒരു നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. ഈ ഹദീസിൽ അങ്ങനെ കൊടുത്തിട്ടുള്ളത്, സലാത്തൈ അൽ അശിയ്യി, വൈകുന്നേരത്തെ രണ്ട് നമസ്കാരം തന്നെ അവിടെ ഉദ്ദേശിക്കുന്നത് അസർ ളുഹറും അസറുമാണ്. അത് മുസ്ലിമിന്റെ ഹദീസിൽ സലാത്തുൽ അസർ എന്ന് വന്നിട്ടുണ്ട്, അസറിന്റെ നമസ്കാരം എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അത് കൂടുതൽ സാധ്യത എന്തിനാണ്, അസർ നമസ്കാരത്തിൽ സംഭവിച്ചതാകാനാണ്. അങ്ങനെ രണ്ട് റക്അത്ത് നമസ്കരിച്ച് സല്ലല്ലാഹു സലാം വീട്ടി. സുമ്മ ഖാമ ഇലാ ഹസബത്തിൻ ഫീ മുഖദ്ദമിൽ മസ്ജിദ് ഫവളഅ യദഹു അലൈഹ, പ്രവാചകന്റെ പള്ളിയിലെ മുൻഭാഗത്തുണ്ടായിരുന്ന ഒരു മരക്കഷ്ണത്തിന്റെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈവച്ചുകൊണ്ട് അവിടെ നിന്നു. വഫിൽ ഖൗമി അബൂബക്രീൻ വ ഉമർ, നമസ്കരിച്ച കൂട്ടത്തിൽ അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ ഇവരൊക്കെ ഉണ്ട്. ഈ ഇവരടക്കം പല സഹാബികളും നബിന്റെ പിന്നിൽ നമസ്കരിച്ച കൂട്ടത്തിലുണ്ട്. ഫഹാബ അയ്യുകല്ലിമാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ അവർ പേടിച്ചു. വഹറജ സറാനു നാസി ഫഖാലു, സറാൻ എന്ന് പറഞ്ഞാൽ ധൃതിയുള്ള ആളുകൾ, സറാൻ അതിന്റെ ജമ്മാണ് സറാൻ, ധൃതിയുള്ള ആളുകളൊക്കെ പോയി എന്നാ സലാം വീട്ടി പെട്ടെന്ന് പോകേണ്ട കർഷകരോ കച്ചവടക്കാരോ അങ്ങനത്തെ സലാം വീട്ടി എണീറ്റ് പോയി, അവരൊക്കെ പോയി കഴിഞ്ഞു. അങ്ങനത്തെ ആളുകളൊക്കെ ധൃതിയുള്ളവരൊക്കെ പോയി. ഫഖാലു അഖുസിറത്തി സ്വലാത്ത്, അപ്പോ സഹാബികൾ ചോദിച്ചു, അല്ല നബിയെ നമസ്കാരം ചുരുക്കപ്പെട്ടുവോ? അപ്പൊ നാലുള്ളത് രണ്ടാക്കിയിട്ടുണ്ടോ, പുതിയ വല്ല വഹിയും ഇറങ്ങിയിട്ടുണ്ടോ, നമസ്കാരം ചുരുക്കിയിട്ടുണ്ടോ? ورجلني يدعوه النبي صلى الله عليه وسلم ذل يدين فقال يا رسول الله اقصرت الصلاه ام نسيت النبي صلى الله عليه وسلم ذل يدين എന്ന് വിളിക്കാറുള്ള ഒരാൾ ഉണ്ടായിരുന്നു. അയാൾ ചോദിച്ചു, നബിയെ നമസ്കാരം ചുരുക്കപ്പെട്ടതാണോ അതല്ല നിങ്ങൾ മറന്നതാണ്. ذل يدين എന്നാൽ ഇരട്ട കൈ എന്നാണ്, രണ്ട് കൈയുള്ളവൻ. എല്ലാവർക്കും രണ്ട് കൈയുണ്ട്, ആർക്കും രണ്ട് കൈയുണ്ട്. പിന്നെന്താ ذل يدين എന്ന് പറയാൻ, അയാളുടെ കൈകൾക്ക് കൂടുതൽ നീളമുണ്ടായിരുന്നതാണ്. അപ്പൊ ഒരു കൈ രണ്ട് കൈയിലെ നീളം, അതാണ് സുൽ യദൈൻ, അല്ലാതെ രണ്ട് കൈയെന്നല്ല. എല്ലാവർക്കും രണ്ട് കൈ തന്നെ, ഒരു കൈക്ക് കുറച്ച് അല്ല, കൈക്ക് കൂടുതൽ നീളമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സുൽ യദൈൻ, നബി അയാൾ അങ്ങനെ വിളിച്ചിരുന്നതാണ്. അയാളുടെ പേര് ഹിർബാഖ്, ഹിർബാഖ് എന്ന് ഹദീസുകളിൽ കാണാം.
അപ്പൊ ഹിർബാഖ് എന്ന് പേരുള്ള ദുൽയദൈൻ രണ്ട് കൈയുള്ളവൻ എന്ന് അറിയപ്പെട്ട ഒരു സഹാബി നബിനോട് ചോദിച്ചു, മറന്നതാണോ അതല്ല ചുരുക്കിയതാണ്. വഖാല ലം അൻസ വലം തുഖ്സർ, നബിസല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു ഞാൻ മറന്നിട്ടില്ല നമസ്കാരം ചുരുക്കപ്പെട്ടിട്ടില്ല. അപ്പൊ നബിന്റെ ധാരണ എന്താ, നാല് റക്അത്ത് തന്നെ നമസ്കരിച്ചിരുന്നാണ്. ഖാല ബല, അപ്പോ ഇയാൾ പറഞ്ഞു അതെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തിട്ടൂടെ, ചുരുങ്ങിയിട്ടുണ്ട്, മറവി സംഭവിച്ചിട്ടുണ്ട്. ഫസല്ല റക്അത്തൈനി സുമ്മ സല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ രണ്ട് റക്അത്ത് നമസ്കരിച്ചു. അപ്പോ ഇത്രയും സമയം കഴിഞ്ഞു, രണ്ട് റക്അത്ത് നമസ്കരിച്ച് സലാം വീട്ടി, പോകേണ്ട ആളുകളൊക്കെ പോയി, നബി ഇങ്ങനെ മുന്നോട്ട് പോയി മരത്തമ്മ കയ്യിച്ച് നിന്നു, ആളുകൾ അങ്ങനെയൊക്കെ ചോദിച്ചു മറുപടി പറഞ്ഞു. അതിനുശേഷം രണ്ട് റക്അത്ത് കൂടി, കുറഞ്ഞു പോയ രണ്ട് റക്അത്ത് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു, സലാം വീട്ടി. സുമ്മ കബ്ബറ, പിന്നെ തക്ബീർ ചൊല്ലി. ഫസജദ, പിന്നെ സുജൂദ് പോയി. നസല സുജൂദിഹി ഔ അത്വൽ, നേരത്തെ ചെയ്ത സുജൂദ് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ നീണ്ട സുജൂദ്. സുമ്മ റഫഅ റൗസഹു ഫകബ്ബർ, പിന്നെ തല സുജൂദിൽ നിന്ന് തല ഉയർത്തി ഇരുന്നു, തക്ബീർ ചൊല്ലി. സുമ്മ വലഅ റൗസഹു ഫകബ്ബർ ഫസജദ മിസ്ല സുജൂദിഹി ഔ അത്വൽ, വീണ്ടും തക്ബീർ ചൊല്ലി സുജൂദിലേക്ക് പോയി, രണ്ടാമത് സുജൂദ് ചെയ്തു. സുമ്മ റഫഅ റൗസഹു ഫകബ്ബർ, പിന്നെ തല ഉയർത്തി തക്ബീർ ചൊല്ലി. അതായത് രണ്ട് സാധാരണ പോലെ രണ്ട് സുജൂദ് ചെയ്തു അർത്ഥം, ഇടയിലൊരു ഇരുത്തവും. സുമ്മ സല്ലമ, പിന്നെ സലാം വീട്ടി. അപ്പൊ ഇവിടെ രണ്ട് റക്അത്ത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറന്ന് സുജൂദ് സലാം വീട്ടുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം നബി അത് കിബിക്കത് ഓർമ്മയായതിന് ശേഷം, അല്ലെങ്കിൽ ഇവർ ഓർമ്മപ്പെടുത്തിയതിന് ശേഷം നഷ്ടപ്പെട്ടുപോയ രണ്ട് റക്അത്ത് നബി നിസ്കരി ആദ്യം നിസ്കരിക്കില്ല, കുറഞ്ഞ രണ്ട് റക്അത്ത് നിസ്കരിക്കുകയാണ്. എന്നിട്ട് സലാം വീട്ടുന്നു. സലാം വീട്ടിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, രണ്ട് സുജൂദ് ചെയ്തു, വീണ്ടും സലാം വീട്ടി. ഇനി എന്റെ രൂപങ്ങൾ നമുക്ക് വീണ്ടും ചെയ്യുന്നത് ഇപ്പോ നബിക്ക് സംഭവിച്ച കാര്യോട് പറയാം. അപ്പൊ അവിടെ സലാം വീട്ടുന്നത് സുജൂദ് ചെയ്യുന്നത് എപ്പോഴാ, സലാം വീട്ടിയതിന് ശേഷം. ഇവിടെ ചില പണ്ഡിതന്മാർ നമസ്കാരത്തിൽ കുറവ് സംഭവിച്ചാൽ സലാം വീട്ടിയതിന് ശേഷമാണ് സുജൂദ് ചെയ്യേണ്ടത് എന്നൊരു തെളിവാക്കി പറയുന്നു. വേറെ ചില പണ്ഡിതന്മാർ ഇവിടെ കുറവല്ല പറഞ്ഞത്, വർദ്ധനവാണ്. ഇവിടെ എന്താ അധികമായി ചെയ്ത സംഭവം എന്താ, ഇതിപ്പോ അസ്ഹർ നമസ്കരിച്ച്, അസ്ഹർ നമസ്കാരത്തിൽ അധികം ചെയ്തൊരു പണി എന്താ ഇത്, അല്ല സലാം വീട്ടിയത്. അപ്പൊ അവിടെ രണ്ട് റക്അത്ത് വിട്ടുപോയതല്ല, പിന്നെന്താണ് രണ്ട് റക്അത്തും വിട്ടു എന്നാൽ മറന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് അധികമാണോ, അല്ല നമസ്കാരത്തിൽ പെട്ടതാണ്, നാല് റക്അത്തിൽ പെട്ടതാണ് ഈ രണ്ട് റക്അത്ത്. അപ്പൊ കൂടുതലായി ഒന്നും ചെയ്തിട്ടില്ല, കൂടുതലായി ചെയ്തത് എന്താ, സലാം വീട്ടിയതാണ്. അപ്പോ നമസ്കാരത്തിൽ അധികമായി വല്ല കാര്യവും ചെയ്തു പോയാൽ, അപ്പോ അങ്ങനെ വരികയാണെങ്കിൽ വർധനമുണ്ടായാൽ എപ്പോഴാണ് സുജൂദ് ചെയ്യേണ്ടത്, സലാം വീട്ടിയതിന് ശേഷം എന്ന് ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാർ. ഇവിടെ വർധനവും ഉണ്ടായിട്ടുണ്ട്, കുറവും ഉണ്ടായിട്ടുണ്ട്. എന്നാ കുറവ് യഥാർത്ഥ കുറവല്ല, കുറവ് സംഭവിച്ചു പിന്നെ ചെയ്തത് അതിന്റെ ആ അത് പൂർത്തീകരിക്കുക ചെയ്തത്.